കൈകൊണ്ട് പിടിച്ചാൽ ഇപ്പം അത്യാവശ്യം ഒരു കരിമീനാണ്, അതിനെ വിട്ടേക്കാം. അതൊക്കെ വളരട്ടെ പോയി. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബി എസ് സനിയാണ്, സനീസ് മീഡിയയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലാണ്. എൻ്റെ നാട്ടിലെ മീൻപിടുത്ത കാഴ്ചകൾ, പല സീസണിലെ മീൻപിടുത്ത കാഴ്ചകൾ നിങ്ങൾക്കായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു മീൻപിടുത്തമാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത്. മീനെ കൈകൊണ്ട് പോലും നമുക്ക് പിടിക്കാൻ കഴിയുന്ന ഒരവസ്ഥ. ഈ ഒരു ഷട്ടർ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തൃക്കുന്നപ്പുഴയാണ്. തൃക്കുന്നപ്പുഴയിലെ മെയിൻ ഷട്ടറിൻ്റെ അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇത് കുട്ടനാട്ടിലേക്ക് ഉപ്പുവെള്ളം കിടക്കാതിരിക്കാനുള്ള മെയിൻ ലോക്കാണ് നമ്മുടെ ഈ ഒരു തൃക്കുന്നപ്പുഴ ഷട്ടർ. ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഇവിടെ എന്താ പറയണ്ടേ, ഈ ഉപ്പുവെള്ളത്തിൽ മീന് അടുത്തിട്ട് നിൽക്കാൻ കഴിയാതെ മീന് വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ബാക്കി കാണാം, ആ ഒരു വിഷപ്പുഴയില്ലേ, അതൊക്കെ ചീഞ്ഞിട്ട് മീന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷകരമായിട്ടുള്ള ഒരു വീഡിയോ അല്ല, വിഷമവും നൽകുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ചെറിയ മത്സ്യങ്ങൾ പോലും ചത്തുപോവുകയാണ്. കാരണം ഈ മത്സ്യങ്ങളൊക്കെ വേണം വളർന്ന് വലുതായിട്ട് പിന്നീട് നമുക്ക് എന്താ പറയണ്ടേ, ഭക്ഷ്യയോഗ്യമായിട്ട് പിടിക്കാനും അതിൻ്റെ ആവാസ വ്യവസ്ഥ നിലനിൽക്കണം. പക്ഷേ മീനുകൾ ഒരുപാട് ചത്തുപോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും സന്തോഷവും വിഷമവും നിറഞ്ഞ വീഡിയോ കാഴ്ചകളിലേക്ക് പോകാം. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോ കാണുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഞാൻ ഒരു വീശുവല സമ്മാനമായിട്ട് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ ആ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും, അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും മുടങ്ങാതെ നമ്മുടെ ചാനൽ കാണുക. നമുക്ക് നേരെ പോകാം വീഡിയോ കാഴ്ചകളിലേക്ക്. പല നാടുകളിൽ പല രീതിയിലുള്ള മീൻപിടുത്തം കാണുന്നവരാണ് നമ്മൾ. കുളം കലക്കുമ്പോഴൊക്കെ നമുക്ക് മീനുകളെ പെട്ടെന്ന് കുളത്തിൻ്റെ മുകളിൽ നിന്ന് പിറക്കി പിറക്കി എടുക്കാൻ പറ്റും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കായലിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇത് സംഭവിക്കുന്ന മറ്റൊന്നുമല്ല, കടലിൽ നിന്നും കായലിലേക്ക് ഉപ്പുവെള്ളം കയറിയിട്ട് മീനുകൾക്ക് കായൽ വെള്ളത്തിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. മീനുകളെല്ലാം മയങ്ങി മയങ്ങി നടക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ചേട്ടന്മാരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്, അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും ഹാപ്പിയാണ്. എല്ലാവർക്കും നന്നായിട്ട് മീൻ പിടിക്കാൻ കഴിയുന്നുണ്ട്, നന്നായിട്ട് കരിമീനൊക്കെ കിട്ടുന്നുണ്ട്, ഞണ്ടുണ്ട്, ചെമ്മീനുണ്ട്. എല്ലാത്തിനും നമുക്ക് സിമ്പിളായിട്ട് പിറക്കി പിറക്കി എടുക്കാം. ദൂരെയുള്ള മീനുകൾ നമുക്ക് കോരുവല ഉപയോഗിച്ച് കോരിയെടുക്കാവുന്നതാണ്. നമ്മളിവിടെ വീശിയും അതുപോലെ തന്നെ കോരുവലയിൽ കോരിയാണ് മീൻപിടുത്ത കാഴ്ചകൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി പൊങ്ങി നിൽക്കുന്ന മീനെ കൈകൊണ്ട് പിടിച്ചിട്ട് എടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ജീവനാണോ അതോ ഓളം തന്നെയാണോ? ചത്തു അല്ലേ. ഇതുണ്ടോ, ചെമ്മീനൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ടോ? ചെമ്മീൻ, കുഞ്ഞു ചെമ്മീനുകളാണേ, അതെല്ലാം പൊങ്ങി നിൽക്കുകയാണ്. അതിന് വെള്ളത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് നമ്മളിപ്പോൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന തൊട്ട് പുറയിലായിട്ട് മീനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര സൈസാണ് ഈ കരിമീൻ? മൂന്നെണ്ണം ഒരു കിലോ തൂങ്ങുന്ന സൈസുള്ള കരിമീനാണ്. അതുപോലെ തന്നെ കൂരിയുണ്ട്. ഓ പെടാ കരിമീൻ, കയ്യിലൊന്ന് വെച്ചെങ്കിൽ. ഓ പെടച്ചു, സംഭവം ഉഷാറ് കരിമീൻ. പപ്പാസ് ചെയ്തെടുക്കും. വലുതൊക്കെ ആണെങ്കിൽ നിങ്ങൾ എടുക്കുമല്ലേ? അതെ അതെ അതെ, ഓക്കെ. എന്താ ഇങ്ങോട്ട് ആ ബക്കറ്റ് കിട്ടുന്നു നോക്കട്ടെ. ഇട്ടിട്ട് ഞാൻ എൻ്റെ കയ്യിൽ പോവും. അതാ കണ്ടോ, സൈസ് കരിമീൻ, വലിയ കരിമീൻ. കൂരിയുടെ തന്നെ ഒരു കിളയാണ് കേട്ടോ, കൂരിയുടെ ഒരു വലിയ കിളയാണ്. ഇതിനെ ശരിക്കും പിടിക്കുന്നില്ല, കാരണം ഇതിനെ കണ്ടിട്ട് തന്നെ സങ്കടം തോന്നുന്നു. കാരണം കുഞ്ഞു കൂരിയാണ് കേട്ടോ, ഇതൊക്കെ വളരാനുള്ളതാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഈ വെള്ളത്തിൻ്റെ കളർ നിങ്ങൾ നോക്കിയേ, ഈ വെള്ളത്തിൻ്റെ ഈ കളറിൽ ഇതിന് നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. പക്ഷേ പി എച്ചിലുണ്ടായ വ്യത്യാസമായിരിക്കും, ഉപ്പുവെള്ളം കയറി കഴിഞ്ഞപ്പോൾ പി എച്ചിൽ വന്ന വ്യത്യാസം കൊണ്ടായിരിക്കും ഇതിങ്ങനെ മുകളിൽ പൊങ്ങി നിൽക്കുന്നത്. നമ്മുടെ ഈ ഒരു പ്രദേശത്ത് മാത്രമല്ല, കുറച്ചങ്ങോട്ട് മാറിയും ഇതേ അവസ്ഥയാണ്. ഒരുപാട് മീനുകൾ പൊങ്ങി നിൽക്കുകയാണ് നമ്മുടെ അടുത്തട്ടിലും. അതുപോലെ തന്നെ ഈ ഒരു കായലിലുള്ള മീനുകളെല്ലാം വെള്ളത്തിലിങ്ങനെ പൊങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. സിമ്പിളായിട്ട് മീനുകളെ കോരിയെടുക്കാം. ഇതിപ്പോൾ കരിമീനാണ് കേട്ടോ, ഇതല്ല ഈ കരിമീൻ ഇത്രയും നമ്മൾ എന്താ പറയണ്ടേ, വലയിൽ വീശുവലയിൽ പിടിച്ചതല്ല, കോരുവലയിൽ നമ്മൾ കോരിയെടുത്തതാണ് കേട്ടോ ഇത്രയും കരിമീനെ. ഇത്
ഇപ്പൊ ഏകദേശം എത്ര കിലോ കരിമീൻ കാണും? നാലര കിലോ കരിമീൻ കാണും. നാലര കിലോ കരിമീൻ ഉണ്ടല്ലേ? നാലര കിലോ കാണും. നാലര കിലോ മേളോട്ട് വരുന്നില്ല, താഴോട്ട് വരുന്നില്ല. സാധാരണ വീശുവലയിലാണ് ഇത്ര മീനൊക്കെ പിടിക്കുന്നല്ലേ? വെള്ളമാറ്റത്തിന്റെയാണ്. ഉപ്പ് ഉപ്പ് വെള്ളമാണല്ലേ? ചുരുക്കുവെള്ളം. അതെന്താ അങ്ങനെ? അത് കടലിൽ നിന്ന് കയറുന്ന വെള്ളമാണ്. കടലിൽ നിന്ന് കയറുന്ന ഉപ്പുവെള്ളം കയറും, നന്മളുമായിട്ട് കയറി പിടിക്കുമ്പോൾ. നല്ല മഴ ഉണ്ടായിരുന്നല്ലോ വന്നിട്ട്. അത് മഴ കൂടെ വന്നതുകൊണ്ടാണ് ഇത് കയറി പൊങ്ങുന്നത്. അതിന്റെ മറ്റേ പായലും കാര്യങ്ങളും ഒക്കെ അഴുക്കും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഇത് വെള്ളം ചുരുക്കും, മീന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. പി എച്ചിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവൻ പൊങ്ങും. കണ്ടോ, നല്ല ഒന്നാം തരം കരിമീനാണ്. കരിമീൻ ഇത് കണ്ടോ, കൈ കൊണ്ട് മീൻ പിടിച്ചെടുക്കാം. ഇത് കണ്ടോ പള്ളത്തി, അതുപോലെ തന്നെ പൂള. കൈ കൊണ്ട് മീൻ പിടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്, കാരണം അത്രയ്ക്കും നമ്മുടെ അടിത്തട്ടിൽ പ്രശ്നം ഉണ്ടായിക്കാണ്. കൂരിയാണ്, കൂരി കണ്ടോ. കൂരിയൊക്കെ നമ്മൾ വിടുകയാണ് കേട്ടോ, കാരണം ഇതൊക്കെ ഇനി വളരാനുള്ളതാണ്. ഭാഗ്യത്തിന് മുള്ളു കൊണ്ടില്ല, ആവേശത്തിൽ കയറി പിടിക്കുകയും ചെയ്തു. ഒരു കിലോ അതാ ലാലണ്ണ, ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇത്ര ഇതായിട്ട്? ശരിക്കും എന്തായിരിക്കും ഇത്? ഉപ്പിന്റെ ഇത് പ്രശ്നം തന്നെയാണോ? ഉപ്പിന്റെ ആണല്ലേ. കരിമീൻ കൂടുതലായിട്ടും പൊങ്ങുന്നുണ്ടല്ലേ. മറ്റെന്തൊക്കെ മീനാണ് പൊങ്ങുന്നത്? കൂരി. കുഞ്ഞുങ്ങളാണ് പൊങ്ങി നിൽക്കുന്നല്ലേ. പരലുണ്ട്, പള്ളത്തി. നമ്മുടെ ഇവിടെ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടെ. അവിടെ പണിക്കാരും കോരുന്നുണ്ട്. മീനെ കണ്ട് അവർക്കും ആവേശമായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവർ കോരുവലയൊക്കെ അവിടെ വെച്ച് തന്നെ ഉണ്ടാക്കി അവർ കോരുന്ന പരിപാടിയായിട്ട് മുന്നോട്ട് പോവാണ്. പരലും അതുപോലെ തന്നെ പള്ളത്തിയൊക്കെ പൊങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കരിമീൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. അതിൻ്റെ തള്ളയൊക്കെ ഒരു പക്ഷേ ആരെങ്കിലും പിടിച്ച് കാണും, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ചത്തുപോയി കാണും ഈ വെള്ളത്തിൽ. കരിമീൻ്റെ പൊടി കുഞ്ഞുങ്ങളാണ് നിൽക്കുന്നത്. സങ്കടം തോന്നും കേട്ടോ, അതൊക്കെ ഇനി ചത്തുപോകത്തില്ലേ. കരിമീൻ കുഞ്ഞുങ്ങൾ, കുഞ്ഞിരി. ഇത് കണ്ടോ, ഇതൊരു ചെമ്മീനാണ്. ഞാനിപ്പോൾ പിടിച്ചത് കൈ കൊണ്ട് പിടിച്ചൊരു ചെമ്മീനാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ വിട്ടേക്കാം. അതേ, ഇത് കണ്ടോ, മുട്ട മുട്ട വെച്ച ഒരു കൊഞ്ചാണ്. അത് ചത്തുപോയി, മുട്ടയുള്ളൊരു കൊഞ്ച്. ശരിക്കും സങ്കടം. ഒന്നല്ല, ഒന്നിലധികം കൊഞ്ചുകളുണ്ട് ദേ. ഇപ്പം ഒറ്റയ്ക്ക് മൊത്തം കൊഞ്ചിരിക്കുകയാണ് ദേ. ഇവിടെ എല്ലാം കൊഞ്ചാ കണ്ടോ, ഇതെല്ലാം കൊഞ്ചുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. കൊഞ്ചിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ട്. കൈ കൊണ്ട് പിറക്കിയാൽ തന്നെ ഒരു കുടം നിറയും കൊഞ്ചുകൾ കേട്ടോ. അതെ, ഇപ്പം തന്നെ ഞാൻ ഇത്രയും പിറക്കിയെടുത്തതാണ്. കൈ കൊണ്ട് പിറക്കിയാൽ തന്നെ ഒരു കുടം കൊഞ്ച് കിട്ടും. അതെ, താഴെയൊക്കെ കൊഞ്ച് ചത്ത് കിടക്കുകയാണ്. അതിനിടയ്ക്ക് ഇതേ ഒരു കരിമീൻ, അത്യാവശ്യം ഒരു കരിമീനാണ്. അതിനെ വിട്ടേക്കാം, അതിനെ ഞാൻ വിട്ട്. അതൊക്കെ വളരട്ടെ പോയി. ഇതാണ് നമ്മുടെ മീൻ പിടിച്ച് സൂക്ഷിക്കുന്ന മാല്. ഈ മാലിൽ ഇപ്പോൾ ഒരു 5 കിലോ കരിമീൻ എടുത്തുണ്ട്.
ഇതിൽ ഉറപ്പായിട്ടും കരിമീൻ ഉണ്ടാവേ. കരിമീനെ കണ്ടാ നമ്മൾ വീശത്. എത്ര കാണും? 10-15 കരിമീനുണ്ട്. ഒറ്റ വീശിൽ 10-15 കരിമീനും ഒരു വരലും. നല്ല സൈസ് കരിമീനാണ് കേട്ടോ. നാട്ടിൻ പുറത്തെ എല്ലാ വിശേഷങ്ങളും നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ ഫാമിംഗ് സംബന്ധമായിട്ടുള്ള വിശേഷങ്ങളും നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താറുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ തൊട്ടടുത്തായുള്ള ചെറിയ ബെല്ലൈക്കൺ നിങ്ങൾക്കുള്ള നോട്ടിഫിക്കേഷൻ ബട്ടണാണ്. അതും കൂടെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്തൊരു അധ്യായത്തിൽ പുതിയ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.